നാട് മുഴുക്ക തൊപ്പി എന്നൊരു വിഷയം മാത്രം ചർച്ച ചെയ്യപ്പെടുന്നൊരു സന്ദർഭം നമുക്ക് മുന്നേ കഴിഞ്ഞുപോയി. ഇന്നിപ്പോൾ ആ ചർച്ചകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് തൊപ്പി? തൊപ്പി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശിരസിൽ ധരിക്കുന്ന ഒരു വസ്ത്രമാണ്. പക്ഷേ അതിനെ ഒരു വ്യക്തിൻ്റെ അഡ്രസ്സായിട്ട് ഒരു യുവാവ് ആ യുവാവിൻ്റെ പലതരത്തിലുള്ള പ്രകടനങ്ങൾക്ക് ഒരു മറയായിട്ടോ മറ്റോ ഒരു അഡ്രസ്സാക്കി മാറ്റുകയായിരുന്നു. എന്നാൽ അതിൻ്റെ പിന്നാലെ കൂടിയതാരാ? നമ്മുടെ ബാല്യങ്ങളാണ്. എത്ര മക്കളാണ് ആ ഒരു വിഷയത്തിൽ അങ്ങ് അഭിരമിച്ചു പോയത്? മക്കളുടെ ഒരു ക്രൗഡ് തന്നെയായിരുന്നു. അദ്ദേഹം വലിയൊരു വ്യക്തിയായി ഇവിടെ ഉയർത്തപ്പെടുകയും ആ വ്യക്തിയുടെ പിന്നാലെ ആളുകളിങ്ങനെ അണിനിരക്കുകയും ഒന്ന് കാണാനും ഒന്ന് അടുത്ത് നിൽക്കാനും ഒരു ഫോട്ടോ എടുക്കാനൊക്കെ എന്തൊരു തിക്കും ബഹളമായിരുന്നു. എന്താണ് ഈ തൊപ്പി എന്ന് പറഞ്ഞാൽ? അപ്പോൾ തൊപ്പി എന്ന് പറയുന്ന ഒരു പേരിൽ ആ ഒരു അഡ്രസ്സിൽ അറിയപ്പെടുമ്പോൾ അതുകൊണ്ടാണോ ഇത്രമാത്രം അയാൾ ഉയർത്തപ്പെട്ടത്? ഒരിക്കലുമല്ല, മറിച്ച് അയാളുടെ പലതരത്തിലുള്ളതായ പ്രകടനങ്ങളിൽ നമ്മുടെ ബാല്യങ്ങൾ പിഞ്ചുമക്കളൊക്കെ ആകർഷകരായതാണ്. കാരണം ആ നിലക്കുള്ളതാണ്, ഒരിക്കലും എവിടെയും കാണാത്ത തരത്തിലുള്ളതായ വളരെ ആഭാസകരവും അതുപോലെ തന്നെ വളരെ വൃത്തികെട്ടതും പരസ്യമായി ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ, അതിൽ ഭക്ഷണത്തെപ്പോലും വളരെ മോശമായി കൈകാര്യം ചെയ്യുന്ന രംഗങ്ങളാണ് കണ്ടത്. ഇതൊന്നും ഒരിക്കലും ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ സമൂഹത്തിലേക്ക് തെറ്റായ സന്ദേശങ്ങൾ കൈമാറുന്ന ഇത്തരം പ്രകടനങ്ങൾ അതെപ്പോഴും വലിയ ആപത്താണ് ഉണ്ടാക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ അഡ്രസ്സോ തൊപ്പി എന്ന് പറയുന്നത് ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നതും മനുഷ്യൻ്റെ ശിരസിൽ അണിയുന്നതുമാണ്. അത് ഭക്ഷണം ഉണ്ടാക്കുന്നവർ വരെ തൊപ്പി ധരിക്കുന്നുണ്ട്. ഷെഫുമാർ, പ്ലെയേഴ്സ്, അതുപോലെ തന്നെ മറ്റു പല മത രംഗങ്ങളിലുള്ള ആളുകൾ, അവരൊക്കെ അത് എല്ലാ മതങ്ങളിലുമുണ്ട്. തലപ്പാവ് ധരിക്കുന്ന ആളുകൾ, ശിരോവസ്ത്രം ധരിക്കുന്ന ആളുകൾ. അപ്പോൾ ആ നിലക്കുള്ള ഒരു വസ്ത്രത്തെ, ആ ഒരു തൊപ്പിയെ ഒരു അഡ്രസ്സാക്കി ഒരു മറയാക്കി അതിലൂടെ പലതും ഇവിടെ പ്രകടിപ്പിക്കാനുള്ള ഒരു ധൈര്യമാണ് കാണിച്ചത്. യഥാർത്ഥത്തിൽ അത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബാല്യ പ്രായക്കാരായ കുട്ടികൾക്ക് ഏറ്റവും അത് അപകടകരമായ അവസ്ഥയാണ് ഉണ്ടാക്കിയത്. എന്തെല്ലാം പേരുകളുണ്ട് ഇടാ, ഈ തൊപ്പിയെ തന്നെ എന്താണ് തിരഞ്ഞെടുക്കാൻ കാരണം? അപ്പം സമൂഹത്തിൽ ഏറ്റവും ഉന്നതരായ ആളുകൾക്ക് ഇതൊരിക്കലും യോജിക്കാൻ പറ്റാത്ത സംഗതിയാണ്. കാരണം പെട്ടെന്ന് ഇങ്ങനെയുള്ള ആവാസങ്ങളും ഇതൊക്കെ കാണിക്കുന്ന ആളുകൾ ഉയർത്തപ്പെടുക, അയാൾക്ക് വേണ്ടി ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടുക, പ്രത്യേകിച്ച് നമ്മുടെ പിഞ്ചുമക്കളൊക്കെ അതിനുവേണ്ടി സമയം ചിലവാക്കുക, അതിൽ തന്നെ അങ്ങ് അഭിരമിച്ചു പോവുക, ഈ ഒരവസ്ഥയിലേക്ക് നമുക്ക് ഇത്ര പെട്ടെന്നൊരു മാറ്റം ഉണ്ടായത് അതെന്തുകൊണ്ടാണ്? അതിൻ്റെ പിന്നിലുള്ള ഹരമെന്താണ്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇങ്ങനെ പോയാൽ എന്ത് വൃത്തികേട് ചെയ്താലും അതിലേക്കാണല്ലോ ആളുകൾ മുഴുവൻ സമയവും ചെലവഴിക്കലും, അതിലേക്കാണല്ലോ ആളുകൾ ആകർഷിക്കുക. അപ്പോൾ എന്തിൻ്റെയോ ഒരു കുറവ് ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തോ ഒരു അബോധാവസ്ഥ ഇന്നും നമ്മുടെ മക്കളിൽ ഉറപ്പായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും വരാനിരിക്കുന്ന, ഇതിനേക്കാളപ്പുറത്തിന് എന്തെല്ലാം വരാനുണ്ട്, അതിലേക്കൊക്കെ നമ്മുടെ മക്കൾ ആകർഷകരാവുകയും അവരുടെ നന്മകളെ പൂർണ്ണമായി അവർ വലിച്ചെറിഞ്ഞ് മുഴുസമയവും അവർ തിന്മകളിൽ ലയിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടായേക്കാം. അതാണല്ലോ ലോകാവസാനത്തിലും ഇവിടെ സംഭവിക്കാനിരിക്കുന്നത്. ഏത് തിന്മകളും അതിനെ കൂടുതൽ നന്മയേക്കാൾ വാഴ്ത്തപ്പെടുകയും അല്ലെങ്കിൽ അതിന് കൂടുതൽ സ്ഥാനം നൽകപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കുന്നു, എല്ലാ സ്ഥലങ്ങളിലും പല പരിപാടികളും സംഘടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നു. പെട്ടെന്ന് ആൾ തന്നെ അപ്രത്യക്ഷമായിപ്പോയി. യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഇത്തരം വിഷയങ്ങൾ വരുമ്പം അതിനെ നിരുത്സാഹപ്പെടുത്തുകയും മക്കളെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അവർ അങ്ങനെ കൂടുതലായി ആകർഷിച്ചു പോകുന്നതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയുമാണ് ചെയ്യേണ്ടത്. അതും ചെയ്തവരുണ്ട്, ഇല്ലാന്നല്ല.